വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ എത്ര പട്ടികകൾ വന്നുപോയി. പലരും നമ്പർ വണ്ണായി, പുതിയതായി എത്തിയ പലരും അവരെ മറികടന്നു, ചിലരുടെ സമ്പത്തിടിഞ്ഞു. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി ഓഹരിവിണി നിക്ഷേപത്തിലെ ഗുരു വാറൻ ബഫറ്റിൻ്റെ പേര് ഈ പട്ടികയിൽ തുടർച്ചയായി നിലനിൽക്കുന്നു. ഏതൊക്കെ ഷെയറുകളാണ് അദ്ദേഹം വാങ്ങുന്നത്? ഓഹരികൾ വാങ്ങുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അതുപോലെ നമുക്കും ഓഹരികൾ വാങ്ങിയാലും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ മാത്രം ഓഹരികൾ വാങ്ങണം എന്നതാണ് വാറൻ ബഫറ്റ് ആദ്യം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി. ഷെയർ എത്ര പോപ്പുലർ ആണെങ്കിലും, എത്ര കുറഞ്ഞ വിലയാണെങ്കിലും, ബിസിനസ് ലാഭം എത്രയാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല. മനസ്സിലാകുന്ന ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നിങ്ങൾ സ്വയം ഉപയോഗിക്കുന്നുണ്ടോ? കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്? കമ്പനിയുടെ എതിരാളികൾ ആരൊക്കെയാണ്? കമ്പനിയുടെ ഗുണനിലവാരം എന്താണ് എന്നിവ അറിഞ്ഞാൽ ആ കമ്പനിയുടെ ഓഹരി നിക്ഷേപത്തിന് പരിഗണിക്കാം. ആ കമ്പനിക്ക് ദീർഘകാലത്തേക്ക് ലാഭം നേടാൻ സാധിക്കുമോ എന്നും അറിഞ്ഞിരിക്കാം. നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നതിന് ശ്രമിക്കുക എന്നതാണ് ബഫറ്റിൻ്റെ അടുത്ത സ്ട്രാറ്റജി. കാരണം അടുത്ത 10 വർഷം മുതൽ 20 വർഷം വരെ കമ്പനി നന്നായി പ്രവർത്തിക്കുമോ എന്ന് അതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും ബിസ്ക്കറ്റ് കഴിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ബിസ്ക്കറ്റ് നിർമ്മിക്കുന്ന ഈ കമ്പനി വർഷങ്ങളോളം നിലനിൽക്കുമോ എന്ന് ആ ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മോശം ബിസ്ക്കറ്റാണെങ്കിൽ ആ കമ്പനി അധികകാലം നിലനിൽക്കില്ലെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾ ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ലാഭം കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാവൂ. അല്ലാത്ത പക്ഷം മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഓഹരികൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നടത്തുന്നത് ഊഹക്കച്ചവടമാണ്, നിക്ഷേപമല്ല. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് ബഫറ്റിൻ്റെ നിലപാട്. കാരണം ബിസിനസ് എത്ര നല്ലതും ലാഭകരവുമാണെങ്കിലും മാനേജ്മെൻറ്റ് സത്യസന്ധമല്ലെങ്കിൽ പണി കിട്ടുക നിക്ഷേപകർക്കായിരിക്കും. കമ്പനി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുകയോ അല്ലെങ്കിൽ കമ്പനി ഒരു തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ മുഴുവൻ പണവും നഷ്ടപ്പെടാം. കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അതായത് CEO, ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കി അത് പരാജയപ്പെടുകയാണെങ്കിൽ വിപണിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം പോരായ്മകൾ അംഗീകരിച്ച് അവ മെച്ചപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മാനേജ്മെൻറ്റ് അതിൻ്റെ തെറ്റുകൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് തിരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഷെയറുകൾ വാങ്ങുമ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്. ഓഹരികൾ വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ വാല്യൂ പരിശോധിക്കണം. നിക്ഷേപം നടത്തുന്നതിന് അനുയോജ്യമായ വാല്യൂ ആണോ എന്ന് അറിഞ്ഞിരിക്കണം. അതിന് 4 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത്, കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി അനുപാതം 1-ൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ കമ്പനിക്ക് കടബാധ്യത ഒന്നുമില്ലാതിരിക്കണം. എങ്കിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ്. കാരണം കടമില്ലെങ്കിൽ ആ കമ്പനി അടുത്തൊന്നും ക്ലോസ് ചെയ്യില്ല. ഓഹരിയുടെ മൂല്യം കൂടുതലാണോ കുറവാണോ എന്നറിയാൻ PEG റേഷ്യോ നോക്കാം. 1-ൽ കുറവാണെങ്കിൽ അത് ന്യായമായ മൂല്യവും 1-ൽ കൂടുതലാണെങ്കിൽ അത് അമിതമായ വിലയുമാണ്. അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. ഷെയർ ഹോൾഡർമാർക്ക് നിക്ഷേപിച്ച 1 രൂപയ്ക്ക് ഓരോ വർഷവും എത്ര ശതമാനം ലാഭം നൽകുന്നു എന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ROE 20% കൂടുതലുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നതായിരിക്കും ഗുണകരം. പ്രോഫിറ്റ് മാർജിൻ, ഒരു നല്ല ബിസിനസ്സിൻ്റെ ലാഭ മാർജിൻ എപ്പോഴും ഉയർന്നതായിരിക്കും. ലാഭ മാർജിൻ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്പനി പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ്. അടുത്തത് ഡിവിഡൻഡ്. ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയുടെ ഓഹരികൾ വാങ്ങാൻ ശ്രമിക്കാമെന്ന് വാറൻ ബഫറ്റ് പറയുന്നു. മികച്ച ലാഭം നേടിയിട്ടും കമ്പനി ലാഭവിഹിതം നൽകുന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ ഓഹരി വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം. എന്നാൽ ഓഹരി വില വർദ്ധിക്കുന്നില്ലെങ്കിൽ ലാഭമുണ്ടായിട്ടും കമ്പനി അതിൻ്റെ പണം ശരിയായി ഉപയോഗിക്കുന്നില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒരു നല്ല കമ്പനിയുടെ ഓഹരികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന അവസരത്തിൽ എല്ലായ്പ്പോഴും വാങ്ങണമെന്ന് വാറൻ ബഫറ്റ് നിർദ്ദേശിക്കുന്നു. വിൽപ്പനയും ലാഭവും അതിവേഗം വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ശക്തിയുടെ സൂചനയാണെന്ന് അദ്ദേഹം പറയുന്നു. 2024 ഒരു കമ്പനിയുടെ ലാഭം 1 കോടിയാണെങ്കിൽ അടുത്ത വർഷം 2025 അത് കുറഞ്ഞത് 1.15 കോടിയാകണം. അതായത് 15% മിനിമം വളർച്ചയുള്ള കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നതിന് ശ്രമിക്കാമെന്നാണ് ബഫറ്റിൻ്റെ നിലപാട്. കമ്പനിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഭാവിയിൽ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അതിൻ്റെ ഭാവി പദ്ധതികളിൽ നിന്ന് മാത്രമേ മനസ്സിലാകൂ. ഒരു കമ്പനിയുടെ വളർച്ച അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം
അതിൻ്റെ വാർഷിക റിപ്പോർട്ട് വായിക്കുക എന്നുള്ളതാണ്. അതുവഴി ഭാവിയിൽ കമ്പനി വളരാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കീഴിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ബാലൻസ് ഷീറ്റ്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ ഈ മൂന്ന് കാര്യങ്ങളും പരിശോധിക്കുക. അതുവഴി നിങ്ങൾക്ക് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി അറിയാൻ സാധിക്കും. വാറൻ ബഫറ്റിന്റെ പ്രശസ്തമായൊരു കോട്ടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹികളായിരിക്കും. താങ്ക് യു.